ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കൊരു ഫാനിൻ്റെ റെഗുലേറ്റർ ചേഞ്ച് ചെയ്യാമെന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഗുലേറ്റർ വേണം. ഓക്കെ, നിങ്ങളുടെ റെഗുലേറ്ററിൻ്റെ അവിടെ സ്യൂട്ടാവുന്ന റെഗുലേറ്റർ തന്നെ മേടിക്കണം. ഇപ്പോൾ എൻ്റെ ക്രാഫ്റ്റഡ് സെറ്റാണ്, അപ്പോൾ അതിന് സ്യൂട്ടാവുന്ന വേറൊരു മോഡൽ റെഗുലേറ്ററാണ് ഞാൻ മേടിച്ചേക്കുന്നത്, ഫാനിൻ്റെ ഫാൻ റെഗുലേറ്ററാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ സ്വിച്ച് ബോർഡ് അഴിക്കാൻ വേണ്ടി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം, ടെസ്റ്റർ വേണം, ഒരു ഇൻസുലേഷൻ ടേപ്പ് വേണം, പിന്നെ നമുക്ക് വയർ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു വയർ സ്ട്രിപ്പറും കൂടി വേണം. ഓക്കെ, ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ റെഗുലേറ്റർ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഏരിയ പൊട്ടിപ്പോയിട്ടുണ്ട്, ഇത് ആക്ച്വലി കണക്റ്റഡ് അല്ല. ഓക്കെ, ഇന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇത് കുറച്ച് പഴയ മോഡൽ സ്വിച്ചാണ്, ക്രാഫ്റ്റഡ് സ്വിച്ചാണ്, ഫാൻ വർക്കിംഗ് ആണ്. ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാൻ വർക്കിംഗ് ആയിരിക്കും, കണ്ടോ, ഫാൻ വർക്കിംഗ് ആണ്, പ്രോബ്ലം ഒന്നുമില്ല. ഇതിപ്പോൾ ടോപ്പ് സ്പീഡിൽ മാത്രമേ വരുള്ളൂ, കാരണം റെഗുലേറ്റർ കണക്റ്റഡ് അല്ല, റെഗുലേറ്റർ കണക്റ്റഡ് അല്ല, അത് ഓപ്പണായിട്ട് കിടക്കുകയാണ്. ഓക്കെ, സാധാരണ റെഗുലേറ്ററിൻ്റെ ഇഷ്യൂ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫാൻ കറങ്ങൂല, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെഗുലേറ്ററിൻ്റെ ഇങ്ങനെ നമ്മൾ ഓരോ സ്പീഡ് ഇടുമ്പോഴത്തേക്കും ആ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മാത്രമേ ഫാൻ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് റെഗുലേറ്റർ പോയിൻ്റെ ആയിരിക്കും നമുക്ക് പ്രോബ്ലം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ റെഗുലേറ്റർ മാറ്റണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ നാല് സ്ക്രൂസ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ സ്വിച്ച് ബോർഡ് ഒന്ന് മാറ്റാം. അപ്പോൾ നമ്മളിതിൻ്റെ സ്ക്രൂസ് റിമൂവ് ചെയ്യാണ്, എല്ലാ സ്ക്രൂസും നമ്മൾ റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫാനിൻ്റെ സ്വിച്ച് വരുന്നത്. ഫാനിൻ്റെ സ്വിച്ചിൽ ഇവിടെ നമ്മൾ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ ടെസ്റ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് ലൈൻ വരുന്നത്, ഓക്കെ, ഫേസ് വരുന്നത്. ഇനി സെക്കൻഡ് പൊസിഷൻ സ്വിച്ചിൻ്റെ ഔട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ലൈനില്ല, ലൈൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഓഫ് പൊസിഷനിലായതുകൊണ്ടാണ്. സ്വിച്ച് ഓൺ ആകുമ്പോഴത്തേക്കും ഇവിടെ നമ്മളിപ്പോൾ ടെസ്റ്റർ വെച്ചേക്കാണ്, സ്വിച്ച് ഓൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് ലൈൻ കിട്ടും, കണ്ടോ. ഇപ്പോൾ ഫാൻ ഓണാണ്, ഇതാണ് അപ്പോൾ സ്വിച്ചിൻ്റെ ഔട്ട് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഓഫ്, ഫാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ സപ്ലൈ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ റെഗുലേറ്റർ നമ്മൾ കണക്റ്റഡ് അല്ല. ഓക്കെ, റെഗുലേറ്ററിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം സ്വിച്ചിൻ്റെ ഔട്ടും ഒരെണ്ണം ഫാനിലേക്കുമാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ ഔട്ട് വരുന്നത്. ഓക്കെ, അതിന് ഫേസ് ന്യൂട്രൽ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. ഒരെണ്ണം നമ്മുടെ സ്വിച്ചിൻ്റെ ഔട്ടിലേക്ക് കൊടുക്കുക, മറ്റേത് നമ്മുടെ ഫാനിലേക്ക് പോകുന്ന വയറിലേക്ക് കൊടുക്കുക. ഇവിടെ ഫാനിലേക്ക് പോകുന്ന വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഔട്ട്പുട്ട് വയറാണ്. ഓക്കെ, സ്വിച്ച് ഓൺ ആകുമ്പോൾ ഏത് സെക്ഷനിലേക്ക് സപ്ലൈ വരുന്നത് ആ വയറാണ് നമ്മുടെ ഫാനിലെ ഔട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റെഗുലേറ്റർ കണക്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എക്സിസ്റ്റിംഗ് റെഗുലേറ്റർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ലാച്ച് പോലത്തെ ഒരു സാധനമുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ആക്കും, കണ്ടോ, റിമൂവ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ പുതിയ റെഗുലേറ്റർ ഒന്ന് ഫിക്സ് ചെയ്യാം. നിങ്ങളിപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് നോക്കണം, കാരണം അത് അപ്രൈറ്റ് പൊസിഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇടുമായിരിക്കും നല്ലത്, ഒരു സൈഡിലേക്ക് വച്ചിട്ട് മറ്റേ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ വച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ടോപ്പിലെ ഏരിയ മാത്രം അങ്ങോട്ട് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വീണു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റെഗുലേറ്റർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. ഇതേപോലെ നിങ്ങൾ നേരത്തെ കണ്ടു രണ്ട് സെക്ഷനുണ്ട്. ഓക്കെ, ഈ രണ്ട് സെക്ഷൻ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ ചെയ്യണമെങ്കിൽ വീട്ടിലെ ELCB RCCB ഉണ്ടെങ്കിൽ അത് ട്രിപ്പ് മോഡിൽ വയ്ക്കുക, നമ്മുടെ മെയിൻ സ്വിച്ച് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് 100% ഷുവർ ആയിരിക്കും കറണ്ട് സപ്ലൈനകത്തേക്ക് വരുന്നില്ല. എന്നിട്ട് വേണം നിങ്ങൾ ഈ കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് നിങ്ങൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യണം ഏതാണ് ഇൻ ഏതാണ് ഔട്ട് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ നേരത്തെ കണ്ടു ഇതാണ് ഇന്ന്, ഇതാണ് ഇൻ വരുന്നത്. ഓക്കെ, ലൈറ്റ് കത്തുന്നുണ്ട്, ഇതാണ് സ്വിച്ചിൻ്റെ ഔട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഫാനിൻ്റെ സ്വിച്ച്, ഫാനിൻ്റെ സ്വിച്ചിൻ്റെ ഇന്നും ഔട്ടും നമ്മൾ കണ്ടു. അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ RCCB അല്ലെങ്കിൽ ELCB നമുക്ക് ഓഫ് ചെയ്യാം. അതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കണക്ഷൻസ്. എൻ്റെ ഇൻസുലേഷൻ കളയണം നമുക്ക്.
അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ചിൻ്റെ ഔട്ട് നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, സ്വിച്ചിൻ്റെ ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ കണ്ടു സെക്കൻഡാണ്, അത് നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതാണപ്പോൾ നമുക്ക് സ്വിച്ചിൻ്റെ ഔട്ട് വരുന്നത്. സ്വിച്ചിൻ്റെ ഔട്ട് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഔട്ടും നമ്മുടെ ഈ ഫാൻ റെഗുലേറ്ററിൻ്റെ വൺ ഓഫ് ദ വയേഴ്സും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് അവിടെ ഇൻസുലേഷൻ ടേപ്പ് അടിക്കണം. കാണാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത ഒരു സൈഡിലേക്ക് നിങ്ങൾ വയർ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് അടിക്കാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചു കഴിഞ്ഞു ആ ജോയിൻ്റിൽ. അപ്പോൾ നമ്മുടെ അടുത്ത ഫാൻ റെഗുലേറ്ററിൻ്റെ വയർ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സെക്ഷനിലേക്കാവും. ഓക്കെ, ഇനി നമുക്ക് ആ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ റിമൂവ് ചെയ്ത സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, കയറ്റി വെച്ചിട്ട് നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ഓക്കെ, ടൈറ്റായി. ഇനിയിപ്പോൾ നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാൻ റെഗുലേറ്ററിൻ്റെ കണക്ഷൻസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇൻസുലേഷൻ ടേപ്പ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു വൺ ഓർ ടു ലെയേഴ്സ് എങ്കിലും നമുക്ക് അടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇതിലേക്ക് ടച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ചിലപ്പോൾ ഷോർട്ട് ആവും, ട്രിപ്പ് ആവേണ്ട ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻ റെഗുലേറ്ററിൻ്റെ കണക്ഷൻ. ഒരെണ്ണം നമ്മുടെ ഫാനിലേക്ക് പോകുന്ന വയറിലേക്ക് ഞാൻ കണക്ട് ചെയ്തേക്കണേ. അതെങ്ങനെ ഐഡൻറ്റിഫൈ എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്, അതിൽ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫാൻ റെഗുലേറ്ററിൻ്റെ ഒരു വയറായിട്ട് കണക്ട് ചെയ്തു. ഫാൻ റെഗുലേറ്ററിൻ്റെ സെക്കൻഡ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് പവർ പോകുന്ന റെഗുലേറ്ററിലായിരിക്കും. റെഗുലേറ്ററിൽ പവർ പോയതിന് ശേഷമാണ് നമ്മുടെ കൺട്രോൾഡ് ആയിട്ടാണ് നമ്മുടെ ഫാനിലേക്ക് ഔട്ട്പുട്ട് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഫാൻ റെഗുലേറ്റർ വെച്ചിട്ട് ഫാൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഈ ബോക്സ് ക്ലോസ് ചെയ്യാം. അപ്പം നമ്മുടെ കണക്ഷൻസൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യേണ്ടത് നിങ്ങൾ നാല് സ്ക്രൂസും വെച്ചിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാം. അപ്പം നമ്മുടെ കണക്ഷൻസൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് RCCB ELCB ഒക്കെ ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്ക് റെഗുലേറ്റർ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമ്മുടെ റെഗുലേറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൺ ചെയ്യാം. നമ്മുടെ ഫാൻ കറങ്ങുന്നില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലേറ്ററിൽ കാണാൻ പറ്റും, ഇതിപ്പോൾ ഓഫ് പൊസിഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് 1, 2, 3 അങ്ങനത്തെ പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ ഈ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഫാൻ നോക്കാം. ഓക്കെ, കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് മാക്സിമം പൊസിഷനിലേക്ക് ഇടാം റെഗുലേറ്റർ. ഇതിപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ ഒട്ടും സ്പീഡുണ്ടായില്ല, ഇപ്പോൾ നല്ല സ്പീഡായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫാനിൻ്റെ റെഗുലേറ്റർ ഫിക്സ് ചെയ്യണത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.